ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം. എല്ലാവരും ചാടി ചാടി നിൽക്കണ്ടെന്ന് വിചാരിക്കണം. രണ്ട് മൂന്നാഴ്ചയായിട്ട് അങ്ങനെ വീഡിയോസൊന്നും ഉണ്ടായില്ല, ഡ്രൈവുകളൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടെ നല്ല ചൂടാണ്, അടുപ്പില്ലാതെ ഓംലേറ്റ് അടിക്കാൻ പറഞ്ഞ ചൂടാണ് ഇവിടെ. ജി സി സിയിൽ 45 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരും. ഒരു മിനിറ്റ് പോലും നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷന് ചേർന്നിട്ടുള്ള ഒരു കണ്ടന്റാണ് ഇന്നത്തെ വിഷയം. എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം, ഏത് ടൈപ്പ് ഓഫ് വണ്ടി ആയിക്കോട്ടെ, കാറായിക്കോട്ടെ, ബൈക്കായിക്കോട്ടെ, ജെറ്റ് ആയിക്കോട്ടെ, റോക്കറ്റ് ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, ഹീറ്റ് മാനേജ്മെൻറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. നമ്മളെന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ പവർ ഉണ്ടെന്ന് പറഞ്ഞാലും ഹീറ്റ് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ഫെയിലാവും. ഏത് ടൈപ്പ് ഓഫ് എഞ്ചിൻ ഡിസൈൻ ചെയ്യുമ്പോഴും ഡെവലപ്പ് ചെയ്യുമ്പോഴും ഈ മാനുഫാക്ചേഴ്സ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഹീറ്റ് മാനേജ്മെൻറ്റിനാണ്. ബട്ട് സ്റ്റിൽ ചില മാനുഫാക്ചേഴ്സിൻ്റെ വണ്ടികൾക്ക് ഇതുപോലെ എക്സ്ട്രീം ടെമ്പറേച്ചറിൽ ഓർ ഹീറ്റ് ആവുന്ന സിനാരിയോസൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് വളരെ സിമ്പിളായിട്ടുള്ള ഹാക്കുകൾ വെച്ച് മോഡിഫൈ ചെയ്ത് നമുക്കത് തീർക്കാവുന്നുള്ളൂ. ഫാൻ മോട്ടർ മാറ്റിയോ റേഡിയേറ്റർ വലുതാക്കിയോ അങ്ങനെയൊക്കെ. സംഗതി ഇപ്പോൾ എഞ്ചിൻ പോയോണ്ടും എഞ്ചിൻ ഓവർ ഹീറ്റ് ആയതുകൊണ്ടും ഇപ്പോൾ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ ഇൻഷുറൻസും ഫ്രീ റിക്കവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ 45 ഡിഗ്രി സെൽഷ്യസിൽ റിക്കവറിയും കാത്ത് ഒരു മണിക്കൂർ നമ്മൾ പുറത്ത് നിൽക്കണം, അതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനിവിടെ പറയാൻ പോകുന്ന വലിയൊരു റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ പ്രൊപ്പൽഷൻ തിയറിയോ ഒന്നുമല്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ള ബേസിക് ചെക്കുകളാണ് നമ്മുടെ സ്വന്തം വണ്ടിയുടെ ബോണറ്റ് തുറന്ന് ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ പുതിയ വണ്ടി ഉപയോഗിക്കുന്ന, അതായത് 5 വർഷത്തിൽ താഴെ പഴക്കമുള്ള വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെട്ടൊന്നും വരില്ല. അവർക്കിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇത് മെയിൻലി 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള, 10 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വണ്ടികൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ള വണ്ടികളിൽ നമുക്ക് കൺട്രോളുള്ള ഏരിയാസ് ഉണ്ട്, കൺട്രോൾ ഇല്ലാത്ത ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എ സി സിസ്റ്റം പറയുകയാണെങ്കിൽ ആളുകൾ എപ്പോഴും കൂളിംഗ് കൂളിംഗ് എന്ന് പറയുമ്പോൾ എ സി കൂളിങ്ങിനെ പറ്റിയേ ചിന്തിക്കുക. ഇത് എ സി കൂളിംഗ് അല്ല. എ സി കൂളിംഗ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യാതൊരു തരത്തിലുള്ള കൺട്രോളും ഇല്ല. ഓക്കെ, അത് നമ്മൾ വരുന്നത് കൈനീട്ടി സ്വീകരിക്കാനല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. കാരണം വിൻ്ററിൽ വർക്ക് ചെയ്ത എ സി പെർഫെക്റ്റ് ആയിട്ട് വിൻ്ററിൽ വർക്ക് ചെയ്ത എ സി ചിലപ്പോൾ സമ്മറിൽ ഫെയിലാവും, ചിലപ്പോൾ കണ്ടൻസർ പോവും, ചിലപ്പോൾ കംപ്രസർ പോവും, ചിലപ്പോൾ ഇവാപ്പറേറ്റർ ലീക്ക് ആവും. ഇതെല്ലാം സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് കൺട്രോളില്ല. നമുക്ക് ആകൂടെ ചെയ്യാൻ പറ്റുന്നത് ഈ എ സി ഗ്യാസ് റിക്കവർ ചെയ്യുക, റീഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ എ സി ഫിൽട്ടർ ക്ലീൻ ചെയ്യുക, ഇതൊക്കെയേ ഉള്ളൂ. പക്ഷേ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം അങ്ങനെയല്ല. എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിൽ നമുക്ക് കുറച്ചും കൂടെ കൺട്രോൾ ഉണ്ട്, മറ്റുള്ള സിസ്റ്റം പോലെയല്ല. നമുക്ക് തന്നെ ഇൻസ്പെക്ട് ചെയ്യാവുന്നുള്ളൂ. നമ്മുടെ സ്വന്തം വണ്ടിയുടെ ബോണറ്റ് തുറന്ന് ലെവലുകളെല്ലാം നോക്കി, പൈപ്പുകളെല്ലാം നോക്കി നമുക്ക് വരാൻ പോകുന്ന ഒരു ഫെയിലർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എൻ്റെ വണ്ടി ജപ്പാനാണ്, എൻ്റെ വണ്ടി ജർമ്മനാണ്, എൻ്റെ വണ്ടി അമേരിക്കനാണ്, അതുകൊണ്ട് എൻ്റെ വണ്ടിയുടെ എഞ്ചിനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് തെറ്റിദ്ധാരണയാണ് കേട്ടോ. എല്ലാ വണ്ടികളുടെ കൂളിംഗ് സിസ്റ്റം ഓൾമോസ്റ്റ് സെയിമാണ്. എല്ലാ വണ്ടികളുടെ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിലും റബ്ബർ സീലുകളുണ്ട്, റബ്ബർ പൈപ്പുകളുണ്ട്. ഇതെല്ലാം കാലപ്പഴക്കം ചെല്ലുമ്പോൾ ദ്രവിക്കും നശിക്കും. അപ്പോൾ വണ്ടിയുടെ കൂളിംഗ് സിസ്റ്റം ഭയങ്കര ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം മനസ്സിലാവുന്ന ഭാഷയിൽ. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന സാധനങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ചിലപ്പോൾ പല സ്ഥലത്തായിരിക്കും, ഇത് തന്നെ ആയിരിക്കണമെന്നില്ല, പക്ഷെ വർക്കിംഗ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എഞ്ചിൻ. ഓക്കെ, എഞ്ചിൻ വർക്കാകുമ്പോൾ ഓഫ് കോഴ്സ് ചൂടുണ്ടാവും. അപ്പോൾ ചൂടായിട്ടുള്ള വെള്ളം വാട്ടർ പമ്പ് വെച്ചിട്ട് സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കും കണ്ടോ. എൻ്റെ ഇടയിൽ ഈ ഫാനിന് നേരെയായിട്ടൊരു വാട്ടർ പമ്പുണ്ട്. എഞ്ചിൻ വർക്ക് ചെയ്യുന്ന അതേ സ്പീഡിൽ വാട്ടർ പമ്പും വർക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ എഞ്ചിൻ ചൂടാകുമ്പോൾ ചൂടായിട്ടുള്ള വെള്ളം ഇതുവഴി ഒന്ന് റേഡിയേറ്ററിലോട്ട് വന്ന് തണുത്ത്, കാരണം ഹീറ്റ് എക്സ്ചേഞ്ചാണ് ഇവിടെ നടക്കുക. ഫാൻ വഴിയും പുറത്തുനിന്നുള്ള കാറ്റ് വരുന്ന വഴിയും ഇതിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡ് തണുക്കും. തണുത്ത വെള്ളം ഇതുവഴി എഞ്ചിനകത്തോട്ട് തിരിച്ചു പോകും. ഇതാണ് കേട്ടോ എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ സെൻസർ. അതായത് ഇവിടുന്നുള്ള ടെമ്പറേച്ചർ റീഡിംഗ് അനുസരിച്ച് തന്നെയാണ് ഇ സി യു മറ്റുള്ള പാരാമീറ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് ഡാഷ്ബോർഡിൽ എഞ്ചിൻ ടെമ്പറേച്ചർ കാണിക്കുന്നതും ഈ സെൻസർ വഴിയാണ്. ഓക്കെ, ഇതാണ് തെർമോസ്റ്റാറ്റ്. അതായത് ചൂടിനനുസരിച്ച് ഓപ്പൺ ആവുന്ന വാൽവാണ് അതിനകത്തുള്ളത്. എഞ്ചിനിലെ കൂളൻ്റ് 90 നും 100 നും ടെമ്പറേച്ചറിനോട് അടുക്കുമ്പോൾ ഈ വാൽവ് ഓപ്പണായി ചൂടുള്ള വെള്ളം ഇതുവഴി വന്ന് നേരത്തെ പറഞ്ഞ പോലെ റേഡിയേറ്ററിനകത്തെത്തി തണുത്ത് തിരിച്ച് എഞ്ചിനിലോട്ട് പോകുന്നു. സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. സമ്മർ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആഴ്ചയിലൊരിക്കുക 7-8 മണിക്കൂർ പാർക്ക് ചെയ്ത് എടുക്കണം നിങ്ങളുടെ വണ്ടിയുടെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കുക രാവിലെ കേട്ടോ. ഓടിക്കഴിഞ്ഞ ശേഷമല്ല, രാവിലെ ഈ റേഡിയേറ്റർ ക്യാപ്പ് തുറന്ന് ഇതിൽ ഫ്ലൂയിഡ് ലെവലിൽ നോക്കുക. റേഡിയേറ്റർ എപ്പോഴും ഫുള്ളായിരിക്കണം. റേഡിയേറ്റർ ഫുള്ളല്ല എന്നുണ്ടെങ്കിൽ ഇതർ ഈ സംതിങ് റോങ്. അല്ല, കൂളൻ്റ് ലെവൽ ഓക്കെയാണ്, റേഡിയേറ്റർ ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഓക്സിലറി ടാങ്കിൻ്റെ ലെവലും കൂടെ ഒന്ന് നോക്കുക. ഓക്കെ, ഇത് രണ്ടും ഓക്കെയാണെങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഹോസാണ് റേഡിയേറ്ററിന്ന് പ്രഷർ കൂടുമ്പോൾ ഓക്സിലറി ടാങ്കിലോട്ട് പോകുന്നതും, പ്രഷർ കുറയുമ്പോൾ ഓക്സിലറി ടാങ്കിൽ നിന്ന് റേഡിയേറ്ററിലോട്ടും വരുന്ന പൈപ്പ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ വണ്ടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഓവർഹീറ്റായി. ഓവർഹീറ്റ് മാത്രമല്ല, ആർപിഎം ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ ഞാൻ ഓവർഹീറ്റ് എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് റേഡിയേറ്റർ തുറന്നു നോക്കിയപ്പോൾ ലെവലില്ല, കുറച്ച് കുറവാണ്. ഞാൻ എന്നിട്ട് ഈ ഓക്സിലറി ടാങ്ക് തുറന്നു നോക്കിയപ്പോൾ ഈ പൈപ്പ് ഇങ്ങനെ വിട്ടെടുക്കുക.
അതായത് റിട്ടേൺ പോകുന്ന പൈപ്പ്, അതായത് ഓക്സിലറി ടാങ്കിൽ നിന്ന് തിരിച്ച് റേഡിയേറ്ററിലോട്ട് ഫ്ലൂയിഡ് പോകുന്നില്ല, ഇൻകമിങ് മാത്രമേ ഉള്ളൂ. പ്രഷർ കൂടുമ്പോൾ റേഡിയേറ്ററിൽ നിന്ന് ഓക്സിലറി ടാങ്കിലോട്ട് വരുന്നുണ്ട്, പക്ഷേ റേഡിയേറ്ററിലെ പ്രഷർ കുറയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നില്ല. ഒരു നിസ്സാര പൈപ്പ് തന്ന പണികളാണ് അതെല്ലാം. ഇതൊന്ന് വിട്ടതിൻ്റെ പേരിലാണ് നമുക്ക് എഞ്ചിൻ ഓവർ ഹീറ്റിംഗ്, റഫായിട്ടിൽ ചില വണ്ടികൾ ഓഫാവും, ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഹോസ് നമുക്ക് കൈയുടെ മാറണം. തൽക്കാലം നമ്മളിപ്പോൾ മാറണില്ല, നമ്മളത് നേരെ തിരിച്ചങ്ങിടാം. തിരിച്ചങ്ങിടുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിനാരി വരികയാണെങ്കിൽ ആ ഹോസ് കൈയുടെ മാറിക്കും. ഇനി നമുക്ക് എന്തായാലും കൂളൻ്റ് സിസ്റ്റം ഒന്ന് ബ്ലീഡ് ചെയ്യണം. കാരണം നമ്മളൊരു അര ലിറ്ററോളം വെള്ളം നമ്മൾ റേഡിയേറ്ററിലോട്ട് ഒഴിച്ചു, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് പ്രോപ്പറായിട്ട് ബ്ലീഡ് ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യാനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ഗാരേജിൽ കൊടുത്ത് ചെയ്യിപ്പിച്ചാൽ മതി, ഞാനിത് വീഡിയോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അര ലിറ്റർ വെള്ളം കുറഞ്ഞ് എൻ്റെ പേരിൽ കിട്ടിയ പണികളാണ് ഇതൊക്കെ. അതായത് അര ലിറ്റർ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് സിസ്റ്റത്തിലെ എയർ പോക്കറ്റ്സ് ക്രിയേറ്റ് ആവും. എയർ പോക്കറ്റ്സ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഓവർ ഹീറ്റ് ആവും, റഫ് ഐഡിലുണ്ടാവും, ചില വണ്ടി നിൽക്കും, ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. അപ്പോൾ കൂളിംഗ് സിസ്റ്റം ബ്ലീഡിംഗ് ഈസ് വെരി ക്രൂഷ്യൽ. അത് പ്രോപ്പറായിട്ട് ചെയ്യണം. ബ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ വെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് വേറെ കൂളൻ്റെ ഒന്നും പോയി മേടിക്കാൻ വെക്കണ്ട. നമ്മുടെ ബ്ലീഡർ സ്ക്രൂ കഴിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ബബിൾസ് എല്ലാം പുറത്ത് കളഞ്ഞ് നമ്മൾ കൂളൻ്റ് നിറച്ചു. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഹീറ്റർ കോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതായത് ഹീറ്റർ കോർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ തന്നെ ലൈനിൽ വരുന്ന ഒരു പാർട്ടാണ് കേട്ടോ ഈ ഹീറ്റർ കോർ. അതായത് ചൂടായ കൂളൻ്റ് ഒഴുകുന്ന ഒരു കോർ. ഈ കോറിൽ നിന്നാണ് നമുക്ക് വണ്ടിക്കകത്തോട്ട് ചൂട് ആവശ്യമുള്ള ഇപ്പോൾ നമുക്ക് ചൂട് കിട്ടുന്നത്. റേഡിയേറ്ററിൽ നിന്ന് എഞ്ചിനിലോട്ട് പോകുന്ന ലൈന് നമ്മളിതുപോലെ ബ്ലീഡർ സ്ക്രൂ എല്ലാം അഴിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് കൂളൻ്റ് നിറച്ച് ഒരു 15 മിനിറ്റോളം നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ ഇടുമ്പോൾ തെർമോസ്റ്റാറ്റ് ഓപ്പൺ ആയിട്ട് ബ്ലോക്കിനകത്തുള്ള ബബിൾസും ഇതുപോലെ പുറത്ത് വന്ന് ആ എയർ സ്പേസിനെ ഈ കൂളൻ്റ് റീപ്ലേസ് ചെയ്യും. അങ്ങനെ ബബിൾസൊന്നും ഇല്ലാന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിതങ്ങ് ക്ലോസ് ചെയ്യാം. ഈ വീഡിയോയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഇത് വെറും ഒരു റേഡിയേറ്റർ കേപ്പ് അല്ല കേട്ടോ. അത് നിസ്സാരക്കാരനൊന്നല്ല കേട്ടോ സാധനം. രണ്ട് തരത്തിലുള്ള വാൽവുകൾ വെച്ച് എഞ്ചിൻ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഫുൾ പ്രഷർ നിയന്ത്രിക്കുന്നത് ഈ റേഡിയേറ്റർ ക്യാപ്പാ. ഇത്രയേ ഉള്ളൂ സാധനം. ഓരോ റേഡിയേറ്റർ ക്യാപ്പിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രഷർ റീഡിംഗ് ഉണ്ടാവും. ഉണ്ടോ 1.1 bar, അതായത് 16 PSI. അതായത് 16 PSI വരെ ഈ റേഡിയേറ്റർ ക്യാപ്പ് ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് തുറക്കും. ഇത് കണ്ടോ, ഇത് സ്പ്രിംഗ് ലോഡഡ് ആണ്. ചൂട് കൂടുമ്പോൾ ഓഫ് കോഴ്സ് പ്രഷർ കൂടും, നമ്മുടെ കൂളൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി വരും. 16 PSI, അതായത് 1.1 bar എത്തുമ്പോൾ ഇതങ്ങ് ഞെങ്ങി റേഡിയേറ്ററിൻ്റെ ആ വാൽവ് വഴി, ഞാൻ നേരത്തെ കാണിച്ച മറ്റേ ട്യൂബില്ലേ ഓക്സിലറി ടാങ്കിലോട്ട് പോകുന്ന ട്യൂബ്, അതുവഴി കൂളൻ്റ് ഓക്സിലറി ടാങ്കിലോട്ട് പോകും. പ്രഷർ അതീ താഴുമ്പോഴോ ഇതങ്ങ് താവും, ആ വാൽവ് അങ്ങ് ക്ലോസ് ആവും. ഇനി വാക്വം ക്രിയേറ്റ് ആവും. അതായത് പ്രഷർ ഒരുപാട് കുറഞ്ഞ് റേഡിയേറ്ററിനകത്ത് വാക്വം ക്രിയേറ്റ് ആകുമ്പോൾ ഈ വാൽവ് അങ്ങ് തുറക്കും. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ വാൽവ് തുറന്ന് ഓക്സിലറി ടാങ്കിൽ നിന്ന് തിരിച്ച് റിട്ടേൺ റേഡിയേറ്ററിലോട്ട് വരും. കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഫുൾ പ്രഷർ കൺട്രോൾ ചെയ്ത് നമ്മുടെ എഞ്ചിൻ ഹെഡ് ഗ്യാസ്കറ്റ് ഒന്നും പോവാതെ നോക്കുന്നൊരു സാധനം. ഈവൻ ചതിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് പോവും, വണ്ടി ഓവർ ഹീറ്റ് ആവും. ഇതിനകത്തുള്ള സീലുകളെല്ലാം കണ്ടോ, ഇതെല്ലാം റബ്ബറാണ്. ഈ സാധനം എല്ലാം കാലപ്പഴക്കം ചെല്ലും തോറും ദ്രവിക്കും, ഡീഗ്രേഡ് ആവും. ഇത് ഡീഗ്രേഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പ്രഷർ, അതായത് 15 PSI, 16 PSI, 17 PSI പ്രഷറൊന്നും ഹോൾഡ് ചെയ്യാൻ ഇതിന് പറ്റില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇവാപ്പറേഷൻ നടക്കും, അല്ലെങ്കിൽ കൂളൻ്റ് പുറത്തു പോകും. പലതരത്തിലുള്ള പ്രഷർ ക്യാപ്പുകൾ കിട്ടും കേട്ടോ. ഇപ്പോൾ ചിലർ വിചാരിക്കുന്ന പിന്നെ എൻ്റെ വണ്ടിക്ക് കുറച്ച് കൂടിയ കപ്പാസിറ്റിയുള്ള കൂടിയ പ്രഷർ ഹാൻഡിൽ ചെയ്യണം റേഡിയേറ്റർ ക്യാപ്പ് കിടക്കട്ടെ എന്ന് വിചാരിക്കും. ചെയ്യരുത് കേട്ടോ. കാരണം നിങ്ങൾ ഈ റേഡിയേറ്റർ ക്യാപ്പ് പ്രഷർ കൂടിയത് മാത്രം ഇട്ടിട്ട് കാര്യമില്ല, നിങ്ങളുടെ ബാക്കിയുള്ള കോമ്പണൻസിന് കൂടെ അത് താങ്ങാനുള്ള കപ്പാസിറ്റി വേണം. നിങ്ങൾ പ്രഷർ കൂടിയിട്ടുള്ള റേഡിയേറ്റർ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പൈപ്പ് പൊട്ടിപ്പോവും. അപ്പോൾ വെഹിക്കിൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള റേഡിയേറ്റർ ക്യാപ്പ് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം റബ്ബറായതുകൊണ്ട് തന്നെ ഇതൊരു 3-4 വർഷം കഴിയുമ്പോൾ എല്ലാം ഇത് ഡീഗ്രേഡ് ആവും. അപ്പോൾ 4 വർഷം കൂടുമ്പോൾ ഈ ക്യാപ്പ് അങ്ങ് മാറുക. എവിടെയും പോകണ്ട, വർക്ക്ഷോപ്പിലേക്കും പോകേണ്ട, ഗാരേജിലേക്കും പോകണ്ട, നിങ്ങൾക്ക് തന്നെ ഡീലർഷിപ്പിൽ പോയി പാർട്സ് കൗണ്ടറിൽ നിന്ന് ഈ സാധനം മേടിച്ച് നിങ്ങൾക്ക് തന്നെ മാറാവുന്നേ ഉള്ളൂ. ഈ വണ്ടിയുടെ എഞ്ചിൻ പോകാൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. എന്നാലും ഈ ഒരു സാധനം കൊണ്ട് നമ്മുടെ എഞ്ചിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിഷമമാവും. ഞാൻ വീണ്ടും പറയുന്നു,
ഈ റേഡിയേറ്റർ ക്യാപ്പിൻ്റെ ഈ സീലുകളെല്ലാം നല്ല ക്വാളിറ്റിയിൽ ഇരുന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് സീലിംഗ് നടക്കുള്ളൂ. സീലിംഗ് നടന്നില്ലെങ്കിൽ ഇതിവിടെ പ്രഷർ ലീക്കാവും, കൂളൻ്റ് പോവും, ഇവാപറേഷൻ സംഭവിക്കും, എയർ പോക്കറ്റ്സ് ഉണ്ടാവും. പിന്നെ വേറൊരു കാരണം ഇത് കണ്ടോ, ഈ റേഡിയേറ്റർ ക്യാപ്പിന് കുറച്ച് റസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്പ്രിംഗ് ആക്ഷൻ നടക്കില്ല. ഈ മൂവ്മെൻറ്റ് നടന്നില്ലെങ്കിൽ നമ്മുടെ ഓക്സിലറി ടാങ്കിലോട്ടുള്ള വാൽവ് ഓപ്പൺ ആകില്ല. ഓപ്പൺ ആയില്ലെങ്കിൽ പ്രഷർ ബിൽഡപ്പ് ആവും, പൈപ്പുകൾ പൊട്ടും, വീണ്ടും നേരത്തെ പറഞ്ഞ സിനാരിയോ, വണ്ടി ഓവർ ഹീറ്റ് ആവും. എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ എഞ്ചിൻ കൂളൻ്റ് ടെമ്പറേച്ചറിൻ്റെ സൂചി എവിടെയാന്ന് നോക്കിയിട്ട് വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റില്ല. ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ള സംഭവിക്കുന്നത്. അപ്പോൾ വണ്ടി ഓവർ ഹീറ്റായി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ ഹെഡ് ഗ്യാസ്കറ്റ് പോവും, വണ്ടി നിൽക്കും, വലിയൊരു റിപ്പയർ തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം 4 വർഷം കൂടുമ്പോൾ ഒന്ന് മാറുക. ഓക്കെ, റേഡിയേറ്റർ ക്യാപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണോ റേഡിയേറ്റർ പൈപ്പുകൾ, റേഡിയേറ്ററിൻ്റെ അപ്പർ ഹോസും ലോവർ ഹോസും. കാലങ്ങളായിട്ട് ഇത് ഇവിടെ ചൂടുവെള്ളം മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റബ്ബർ ഹോസ് കാലപ്പഴക്കം ചെല്ലും തോറും ഇത് സോഫ്റ്റ് ആവും, ചിലപ്പോൾ ക്രാക്ക് ആവും, ദ്രവിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കുക, എന്തെങ്കിലും പന്തിക്കേട് തോന്നുകയാണെങ്കിൽ കൈയോടെ അങ്ങ് മാറുക. അപ്പോൾ നിങ്ങളെല്ലാവരും മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനൊരു സാധനം ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് വിസ്കസ് ഫാൻ ക്ലച്ച്. എല്ലാ വണ്ടികൾക്കും ഈ ടൈപ്പല്ല, സാധാരണ V6 V8 എഞ്ചിനുകളുടെ എല്ലാം ഫാൻ ഇതുപോലെ വിസ്കസ് ക്ലച്ച് ടൈപ്പ് ഫാൻ ആയിരിക്കും. നമ്മുടെ സാധാരണ ചെറിയ ടൈപ്പ് 4-സിലിണ്ടർ കാറുകൾക്കെല്ലാം അത് മോട്ടോർ ടൈപ്പ് ആയിരിക്കും. ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില വണ്ടികൾക്ക് ഇതുപോലെ ട്രാഫിക്കിൽ പോകുമ്പോൾ, ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ മാത്രം ഇങ്ങനെ ഓവർ ഹീറ്റിംഗ് കാണിക്കുന്നൊരു സിനാരി ഉണ്ട്. കൂളിംഗ് സിസ്റ്റവും റേഡിയേറ്റർ ലെവലും ഓക്സിലറി ടാങ്ക് ലെവലും എല്ലാം പെർഫെക്റ്റാണ്, ബട്ട് സ്റ്റിൽ ട്രാഫിക്കിൽ വരുമ്പോൾ ഓവർ ഹീറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇവനായിരിക്കും ചിലപ്പോൾ വില്ലൻ. ഭയങ്കര റയറായിട്ട് ഇത് ഫെയിലാകുള്ളൂ കേട്ടോ. ഇൻ്റർനെറ്റിൽ കുറേ വീഡിയോസ് ഞാൻ കണ്ടു, വിസ്കസ് ഫാൻ ക്ലച്ച് കേടായോ കേടായില്ലേ എന്നറിയാനുള്ള കുറേ വീഡിയോസ്, എല്ലാം മിസ്ലീഡിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഓർത്തു ഇത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ആദ്യം ഇതിൻ്റെ ഒന്ന് വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് എൻജിൻ സൈഡ് കേട്ടോ, ഇത് എൻജിൻ സൈഡായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പുള്ളിയാണ്, അതായത് ഡ്രൈവർ സൈഡ്. ഇത് ഡ്രിവൺ സൈഡ്, ഇവിടെയാണ് നമ്മുടെ ഫാൻ വരിക. ഓക്കെ, റേഡിയേറ്ററിൻ്റെ പിന്നിലായിട്ട് ഇത് കണ്ടോ, ഇതൊരു ടാങ്കാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ നിൽക്കുന്നതാണ്ടോ, ഇതൊരു ടാങ്കാണ്. ഈ ടാങ്കിനകത്ത് സിലിക്കൺ വിസ്കസ് ഫ്ലൂയിഡ് ഉണ്ട്, നമ്മുടെ താൻ പോലെ വിസ്കസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക ഒരു വാൽവ് വെച്ച്. ഇത് കണ്ടോ, ഇതിനാണ് ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുക. ചില വണ്ടികൾക്ക് ഈ ചുരുളി പോലെ സ്പൈറലായിട്ടുള്ള ഒരു സാധനമായിരിക്കും, ബൈമെറ്റാലിക് സ്പൈറലായിരിക്കും വരിക. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ സ്ട്രിപ്പ് ടൈപ്പാണ്. ഇതിനകത്തൊരു ക്ലച്ചുണ്ട്, ഇതിൻ്റെ നേരെ നടുവിലായിട്ട് ഉള്ളിലായിട്ട് എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റാണിത്. ഈ ക്ലച്ച് ഈ സ്പിൻഡിലായിട്ട് കണക്റ്റഡാണ്. ഈ ക്ലച്ച് ഒരു ചേംബറിനകത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക, നമ്മുടെ ഗിയർ ബോക്സ് എൻജിൻ പോലെ. ഇപ്പോൾ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതുണ്ടോ, ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഡിസെൻഗേജറാണ് സാധനം. ഇത് എൻഗേജറാകുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്കിങ്ങനെ കറക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ ഗിയർ ഇട്ട ശേഷം ക്ലച്ച് എടുക്കുന്ന പോലെ കണക്റ്റഡ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സിനാരി ഇപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഇത് അത്ര ചൂടായിട്ടില്ല. ചൂടാകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എൻജിൻ ഹീറ്റ് കൂടുമ്പോൾ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് എക്സ്പാൻഡ് ആവും. ഈ സാധനം ചൂടായി വളഞ്ഞ് ഈ റിസർവോയറിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്ത് വിസ്കസ് ഫ്ലൂയിഡിനെ ക്ലച്ച് ചേംബറിലോട്ട് വിടും. ക്ലച്ച് ചേംബറിലോട്ട് വിടുമ്പോൾ എന്തുണ്ടാവുക, കണക്റ്റഡായി സാധനം എൻഗേജായി, ഈ രണ്ട് പുള്ളിയും എൻഗേജായി. അപ്പോൾ ഇത് രണ്ടും ഒരേ സ്പീഡിൽ കറങ്ങും ആ സമയം. അപ്പോൾ ആംബിയൻ ടെമ്പറേച്ചർ ഒരു പരിധിയിലധികം താവുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ബയോമെറ്റാലിക് സ്ട്രിപ്പ് വളഞ്ഞിരിക്കുകയാണല്ലോ, ഇപ്പോൾ അത് തണുക്കുമ്പോൾ കോൺട്രാക്റ്റായി ഇത് സ്ട്രെയിറ്റ് ആവും. സ്ട്രെയിറ്റ് ആവുമ്പോൾ ഈ റിസർവോയറിൻ്റെ വാൽവിനെ അതൊന്ന് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ ഈ ക്ലച്ച് ചേംബറിനകത്ത് ഒരുപാട് ഫ്ലൂയിഡ് ഉണ്ടാവില്ല, സാധനം ഡിസെൻഗേജ് ആവും. അതായത് ഇപ്പം കറങ്ങുന്ന പോലെ കറങ്ങും. സിമ്പിൾ. നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്, കൂളൻ്റ് ലെവൽ, റേഡിയേറ്റർ എല്ലാം ഫൈൻ. നിങ്ങൾക്ക് ഈ സ്ലോ സ്പീഡിൽ വരുമ്പോൾ അല്ലെങ്കിൽ സിഗ്നലുകളിൽ മാത്രമേ വണ്ടി ഓവർ ഹീറ്റിംഗ് കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എ സി കൂളിംഗ് തീരെയില്ല, നിങ്ങളുടെ വിസ്കസ് ഫാൻ ക്ലച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അത് തീർക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഒരു 20 മിനിറ്റ് നിങ്ങൾ വണ്ടി ഓടിച്ച് തിരിച്ചു വന്ന് ഇതുപോലെ ഫാൻ ഒന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ, ഇതുപോലെ ഒരിക്കലും ചെയ്യരുത്, നോട്ട് റെക്കമെൻഡഡ്. ഇതിന് പകരം നിങ്ങളൊരു മാഗസീനോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ചട്ടെങ്ങനും ഇറക്കി നോക്കുക. ചൂടുള്ള സമയത്ത് കേട്ടോ, വണ്ടി ചൂടായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കാർഡ്ബോർഡ് കൊണ്ടോ നിങ്ങളുടെ മാഗസിൻ കൊണ്ടോ നിങ്ങൾക്ക് ആ ഫാൻ നിർത്താൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ ഫാൻ ക്ലച്ച് കംപ്ലൈൻ്റ് ആണ്. ആ ഫാൻ ക്ലച്ച് കയ്യോടെ മാറണം. ഭയങ്കര റയറായിട്ടേ സംഭവിക്കാറുള്ളൂ. ഇതാണ് സിനാരിയോ. അതല്ല, നിങ്ങൾക്ക് അത് ആ മാഗസിൻ കൊണ്ടോ
ചട്ട കൊണ്ടോ ഈവൻ കൈ കൊണ്ട് പോലും നിങ്ങൾക്ക് അത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫാൻ ക്ലച്ച് ഈസ് വർക്കിംഗ് പ്രോപ്പർ. ഇപ്പം എല്ലാ ആൾക്കാർക്കും ഇതുപോലെ ടച്ച് ചെയ്ത് നോക്കാൻ അവകാശമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പെണ്ണുങ്ങളായിരിക്കും. അപ്പോൾ ഇതിലും ഈസി ആയിട്ടുള്ളൊരു സാധനമുണ്ട്, അതായത് 20 മിനിറ്റ് നേരം വണ്ടി ഓടിച്ച് തിരിച്ചു വന്ന് ബോണറ്റ് തുറന്നിട്ട് നിങ്ങൾ വണ്ടി അങ്ങ് ഓഫ് ചെയ്യുക. ഈ വണ്ടി ഓഫ് ചെയ്ത അതേ മൊമെൻറ്റിൽ നിങ്ങളുടെ ഫാനും നിൽക്കണം. രണ്ട് റൊട്ടേഷനിൽ കൂടുതൽ പോലും ആ ഫാൻ കറങ്ങാൻ പാടില്ല. ചൂടായിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഇത് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ. ഇറ്റ് മീൻസ് ഫാൻ ക്ലച്ച് ഈസ് വർക്കിംഗ് പ്രോപ്പർ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇയാൾ ചുമ്മാ 10-20 കൊല്ലം മുന്നത്തെ വണ്ടിയും വെച്ചിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. സംഗതി ശരിയാണ്, ഞാനൊരു പഴഞ്ചനാണ് തന്നെയല്ല, എനിക്ക് പഴയ വണ്ടികൾ കുറച്ച് ക്യാപ്പബിളായിട്ട് തോന്നിയിട്ടുണ്ട് പുതിയ വണ്ടികളെക്കാളും. പുതിയ വണ്ടികൾ ഓഫ് കോഴ്സ് ഭയങ്കര ഫീച്ചേഴ്സും ഭയങ്കര അപ്ഗ്രേഡഡ് ഒക്കെയാണ്, ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഈ കോമ്പണൻസ് കൂടുമ്പോൾ ചാൻസ് ഓഫ് ഫെയിലർ ഓൾസോ ഇൻക്രീസ്. അതല്ലേ, ഇത് പ്രൊപ്പോർഷനിലാണ്. വണ്ടികൾ അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, ഒരു ഡീലറിന് മാത്രമേ അത് പ്രോഗ്രാം ചെയ്യാനുള്ള ടൂൾസും എക്വിപ്മെൻസും സ്പെഷ്യൽ ടൂൾസും എല്ലാം ഉള്ളൂ. സോ ഇതെനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. പണ്ടൊക്കെ എത്ര സിമ്പിളായിരുന്നു കാര്യങ്ങൾ. അല്ല, മാനുഫാക്ചറേഴ്സിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഈ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കംഫർട്ടും കൺവീനിയൻസും മീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ മിഷൻ നോംസ് മീറ്റ് ചെയ്യണം, ഇപ്പോൾ സൗണ്ട് പൊല്യൂഷൻ മീറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് അതുപോലെ കോമ്പണൻസ് കുത്തി നിറച്ച് സെൻസേഴ്സ് കുത്തി നിറച്ച് വണ്ടി ഉണ്ടാക്കാനേ അവർക്ക് നിവൃത്തിയുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇവർ ഈ ഇലക്ട്രിക്കൽ വണ്ടികളുടെ പുറകെ പോണത്. കാരണം ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഐസി എൻജിൻ വണ്ടിയുടെ കോമ്പണൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക്കൽ വണ്ടിയുടെ കോമ്പണൻസ് ഭയങ്കര കുറവാണ്, മെയിൻ്റനൻസും കുറവാന്ന് തോന്നുന്നു. കാരണം അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആണ് പുതിയ വണ്ടികളെല്ലാം. സോറി, നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. നമ്മുടെ വിഷയം കൂളിംഗ് സിസ്റ്റമാണ്. നിങ്ങൾ ഏത് വണ്ടി വേണമെങ്കിൽ ഉപയോഗിച്ചോ, കൂളിംഗ് സിസ്റ്റം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളിലും സെയിം ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വണ്ടിയുടെ ബോണറ്റ് ഇതുപോലെ തുറന്ന് റേഡിയേറ്ററിലെ ഫ്ലൂയിഡ് ലെവലെല്ലാം ചെക്ക് ചെയ്യുക. ഫ്ലൂയിഡിൻ്റെ കളർ ചിലപ്പോൾ പല വണ്ടികൾക്കും പലതായിരിക്കും, ചിലത് റെഡായിരിക്കും, ചിലത് ബ്ലൂ ആയിരിക്കും, ചിലത് ഗ്രീൻ ആയിരിക്കും. ചില വണ്ടികൾക്ക് ഇപ്പോൾ നേരത്തെ കാണിച്ച പോലത്തെ വിസ്കസ് ക്ലച്ച് ടൈപ്പ് ഫാൻ ആയിരിക്കില്ല, ഡയറക്റ്റ് ഫാൻ ആയിരിക്കില്ല. ചില വണ്ടികൾക്ക് ഇതുപോലെ ഇലക്ട്രിക്കൽ ഫാൻ ആയിരിക്കും. AC ഓഫ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് നേരം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ നീഡിൽ ഹാഫ് എത്തുമ്പോൾ ഈ ഫാൻ അങ്ങ് കറങ്ങും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഒരാൾക്കാർ പറയുന്നത് കേട്ടോ, ഞാൻ വണ്ടി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്, ഇവരൊന്നും വണ്ടിയുടെ ബോണറ്റ് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ വൈപ്പർ ഫ്ലൂയിഡ് ഏതാ, എഞ്ചിൻ ഓയിൽ ലിപ്സ്റ്റിക് ഏതാ, റേഡിയേറ്റർ ഏതാന്ന് അവർക്ക് അറിയില്ലേ? ആഴ്ചയിൽ 3 തവണ വണ്ടി കഴുകും. ആഴ്ചയിൽ 3 തവണ വണ്ടി കഴുകണമെന്നല്ല വണ്ടിയോടുള്ള ഇഷ്ടം, ഈ കാർ കൾച്ചറാണ് എനിക്കൊന്ന് മാറണം എന്ന് ആഗ്രഹമുള്ളത്. ആൾക്കാരിത് തേച്ച് തുടച്ചും എനിക്കിത് ഷോക്കേസിൽ വല്ലതും കൊണ്ടുവയ്ക്കാനാണോ? നമ്മളിത് എടുത്ത് ഉപയോഗിക്കാനുള്ള വണ്ടിയാണ്, അപ്പോൾ വണ്ടി ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയല്ല. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അപ്പോൾ ഞാൻ വീണ്ടും എൻജിൻ കൂളിംഗ് സിസ്റ്റം ബ്രീഫ് ചെയ്യാം, എന്തൊക്കെ സാധനങ്ങൾ മാറണം എന്നുള്ളത്. റേഡിയേറ്റർ ക്യാപ്പ് 4 വർഷത്തുമ്പോൾ മാറുക. നിങ്ങളുടെ വണ്ടിയുടെ തെർമോസ്റ്റാറ്റ് മാറാൻ പറ്റുന്ന ടൈപ്പാണെങ്കിൽ, അതായത് ഇലക്ട്രിക്കൽ കണക്ഷനൊന്നും ഇല്ലാത്ത ടൈപ്പാണെങ്കിൽ, ഈ റേഡിയേറ്റർ ക്യാപ്പിൻ്റെ ഒപ്പം തന്നെ അതും കൂടെ മാറുക. കാരണം ഇത് സ്റ്റക്കായി കഴിഞ്ഞാൽ പ്രഷർ കൂടും, ഓവർ ഹീറ്റാവും, കുറേ പ്രശ്നങ്ങൾ വരും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹോസ് ഒന്ന് പിടിച്ചു നോക്കി, ബൾജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ആണെങ്കിൽ ക്രാക്ക് ഉണ്ടെങ്കിൽ കൈയോടെ മാറുക. അപ്പം നമ്മുടെ വണ്ടിയുടെ എൻജിൻ കൂളിംഗ് സിസ്റ്റം എങ്ങനെ ചെക്ക് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നമ്മൾ A to Z നമ്മൾ കവർ ചെയ്തു. അരച്ച് കാലാക്കി കുടിച്ച് പഠിച്ചു കഴിഞ്ഞു, നാളെ നമ്മുടെ വണ്ടി ഓവർ ഹീറ്റാകുമ്പോൾ വേറൊരുത്തം എന്ന് പറയാൻ പാടില്ല വണ്ടി മാറ്റാൻ, മനസ്സിലായോ? അപ്പോൾ വീണ്ടും കാണാം. കാണും വരെ എല്ലാവരും ചാടി ചാടി നിൽക്കും.